തമീർ ജിഫ്രി കസ്റ്റഡി മരണക്കേസിൽ പ്രതികളുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. തിങ്കളാഴ്ച മുതൽ 4 ദിവസമായിരുന്നു പ്രതികളെ കസ്റ്റഡിയിൽ ലഭിച്ചത്. തമീർ ജിഫ്രിയെ പോലീസുകാർ ക്രൂരമായി മർദ്ദിച്ചതായി ഒപ്പം കസ്റ്റഡിയിലെടുത്തവർ മൊഴി നൽകിയ സ്ഥലങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഇവരുമായി സുധീഷ് ഗോപാൽ ചേരുകയാണ് കൊച്ചിയിൽ നിന്നും. സുധീഷ്, ഗുഡ് മോർണിംഗ്. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട ഈ തമീർ ജിഫ്രിയിൽ ഈ മരണക്കേസിൽ പ്രതികളുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണല്ലോ. ഇനിയുള്ള നടപടിക്രമങ്ങൾ ഏത് തരത്തിലാകാനാണ് സാധ്യത? കെ പി സുരേഷ് തമീർ ജഫ്രിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടില്ല കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ തെളിവ് ശേഖരണമാണ് ഈ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയതിലൂടെ ഈ അന്വേഷണ സംഘം നേടിയിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനം തിരിച്ചറിയൽ പരേഡ് ജില്ലാ ജയിലിൽ എത്തിച്ച് തിരിച്ചറിയൽ പരേഡ് നടത്തി എന്നത് അടക്കമുള്ള കാര്യങ്ങളാണ്. ഈ തമീറിനെ ക്രൂരമായി മർദ്ദിക്കുന്നത് കണ്ട അന്ന് ഇവർ ഈ തമീറിനൊപ്പം അന്ന് കസ്റ്റഡിയിലാക്കപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു. അവരെ എത്തിച്ചായിരുന്നു തെളിവെടുപ്പ് നടത്തി. അതിലൂടെ തിരിച്ചറിയൽ പരേഡ് അടക്കം നടത്തി അത് കൃത്യത വരുത്തി ഈ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ്. അതായത് ഒരു സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അടക്കം 4 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് കസ്റ്റഡിയിൽ എടുത്തിരുന്നത്. ഇവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട് എന്നത് ഇതിലെ ഒരു നിർണായക തെളിവ് ശേഖരണമായാണ് അന്വേഷണ സംഘം കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ മർദ്ദിച്ച സ്ഥലങ്ങളിലുമെല്ലാം എത്തിച്ചുള്ള തെളിവെടുപ്പുകൾ അടക്കം നടത്തിക്കൊണ്ട് ഇതിൽ കൃത്യമായും ഏറ്റവും വേഗത്തിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് സാധിക്കത്തക്ക രീതിയിൽ ഈ 4 ദിവസം കൊണ്ട് തന്നെ വളരെ മുന്നോട്ട് അന്വേഷണം കൊണ്ടുപോകാനായി എന്നത് തന്നെയാണ് അവരുടെ ആത്മവിശ്വാസം. ഈ കസ്റ്റഡി കാലാവധി ഇന്ന് പൂർത്തിയാകുമ്പോൾ അവരെ തിരികെ നൽകുമ്പോൾ ആ കൃത്യമായി ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ബാക്കി കാര്യങ്ങൾ കൂടി ഇനി അന്വേഷണം നടത്തി മുന്നോട്ട് പോയിക്കൊണ്ട് ഇത് ക്രൂരമായ മർദ്ദനത്തിലൂടെ ഉണ്ടായ കൊലപാതകം തന്നെയാണ് എന്നത് കണ്ടെത്തുക എന്നത് തന്നെയാണ്. ശരീരത്തെ ഏതാണ്ട് 19 ക്ഷതങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ എല്ലാം കൃത്യമായ കാരണങ്ങൾ കണ്ടെത്തുന്നതിനും ഈ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടുണ്ട്. കേരള പോലീസിൽ ഇത്തരത്തിലുള്ള ക്രൂരത ഇപ്പോഴും നിലനിൽക്കുന്നു എന്നത് വ്യക്തമാക്കുന്നത് കൂടിയാണ് തമീറിൻ്റെ ഈ ഒരു കസ്റ്റഡി മരണം. അത് വളരെ കൃത്യമായി തന്നെ അന്വേഷണ സംഘം കണ്ടെത്തി അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം ആദ്യഘട്ടം പൂർത്തിയാക്കുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ പ്രതികളുടെ കസ്റ്റഡി കാലാവധി തീരുന്നത്. 4 ദിവസം കൊണ്ട് തന്നെ അതിൽ പരമാവധി വിവരങ്ങൾ ശേഖരിക്കാനും ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും തുടർ നടപടി എന്ന നിലയിൽ ബാക്കി പുറത്തുനിന്നുള്ള വിവരങ്ങൾ കൂടി ശേഖരിച്ചുകൊണ്ട് കുറ്റപത്രം തയ്യാറാക്കുക എന്നതിലേക്ക് തന്നെ നീങ്ങും. അതിവേഗം തന്നെ കുറ്റപത്രം സമർപ്പിക്കുന്ന തരത്തിലാവും അന്വേഷണമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. കെ പി സുരേഷ്. യെസ്, അതിവേഗം കുറ്റപത്രം തയ്യാറാക്കാനുള്ള ഒരു നീക്കത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം. സുധീഷ് ഗോപാലാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.